നാഗവല്ലിയിൽ നിന്ന് നിങ്ങൾ കഴിഞ്ഞവണ വിളിച്ചില്ലേ? അപ്പൊ ശരിയായ നാഗവല്ലിനെ കാണും. സിനിമ കണ്ട് നാഗവല്ലി. ആ അതേ നാഗവല്ലി ആയത് അരമന വീടും 500 ആയിട്ട്. അപ്പൊ വീക്കെൻഡിൽ ഇത് ചെയ്യണെങ്കിൽ തല തണുക്കും, തല്ലുകൂടേണ്ടി വരില്ല. രണ്ടാളും ചെയ്യണ്ടേ? എനിക്ക് ഈ തല ഇഷ്ടല്ല. ഇത് ആ ഇത് മുടി കറുപ്പിക്കണല്ലേ. ഇത് ചെയ്തിട്ട് എന്ത് കാര്യം? എനിക്ക് മുടി വെളുക്കണത് എന്തെങ്കിലും വേണം. വെറുതെ അല്ലടോ എന്റെ ഭാര്യ അത്ര കൂളായിരിക്കണ്. തലയിലൊന്നും നെല്ലിക്ക തളം വെച്ചിട്ടല്ലേ. എന്നാലും മതി. നമ്മള് ഹെന്ന വീഡിയോയില് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തന്നെ ഇടാന്ന്. രണ്ട് കയ്യിലും ഗ്ലൗസ് ഇടുക, അല്ലാണ്ട് ഇട്ട് കൈ കുറച്ച് കഴിയുമ്പോൾ കൈ ചുവന്ന് പോകും ഐലാൻഡ് ഇട്ട പോലെ. എന്നിട്ട് പിന്നെ ഇതേപോലെ തന്നെ ഓരോ സൈഡിൽ നിന്ന് എടുത്ത് എടുത്ത് ഇടുക. മുഴുവനും നമ്മള് മറ്റുള്ളവർ ചീട്ടുണ്ടാ പോയിട്ട് തരുന്ന പോലെ പെർഫെക്റ്റ് ആവില്ല. എന്നാലും നമുക്ക് കണ്ണാടിയിൽ കാണുന്ന സ്ഥലത്തൊക്കെ ഏകദേശം ഓക്കെ ആവും. അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇപ്പൊ നാട്ടിലാണെങ്കിൽ എനിക്ക് അജിത ചേച്ചി അല്ലെങ്കിൽ സരോജന ചേച്ചി ഇട്ടുതരാറുണ്ട്. ഞാൻ വന്ന് പാർലർ പോയിട്ട് ഞാൻ എന്തും ഇടാറില്ല ഇതുവരെ. നമ്മള് തന്നെ കൂട്ടുന്നതാ. ഇങ്ങനെയാണ് ഇപ്പൊ ഇടുന്നത്, മനസ്സിലായല്ലോ. ഇതെല്ലാം റോട്ടിൽ നടക്കാൻ മുമ്പ് കണ്ണി കണ്ട ആണിയൊക്കെ എടുത്തിട്ട് വരും. ഏതെങ്കിലും വണ്ടി തെറിച്ച് വീണ ബോൾട്ട് ആ ചാടി പിടിച്ചെടുക്കുന്നതാണ്. അതെ, കാണിച്ചുതരാ ഇതിന്റെ ഉള്ളില്. ഇത് വലിയ ആണി. ഇപ്പഴ ആണി ഇല്ലത് എന്താ പറയാ. ബോൾട്ട് ബോൾട്ട് വേറെ എനിക്ക് ഇപ്പൊ ഇരുമ്പിന്റെ പാത്രം ഇല്ലാത്തോണ്ട്. പുട്ടേട്ടൻ അവിടെ എങ്ങനെ പണ്ട് ബസ്സിന്റെ ലീഫ് കൊടുത്തു. ബസ് ബസ്സിന്റെ ലീഫിന്റെ പ്രശ്നങ്ങളൊക്കെ എടുത്തു. അപ്പൊ സമാനായില്ലേ, എല്ലാരും ഹാപ്പി അല്ലേ? മുടി കൂടെ നരച്ചു നല്ലല്ലേ. എന്റെ മുടി വെട്ട് വീണേറ്റെടുത്തതിന് ശേഷം ബാർബർ ഷോപ്പ് ഒരു കഥും പോയി. എലികാരന്റെ പോലെ ചെയ്ത് വെച്ചിട്ടില്ലേ. എനിക്കറിയായിരുന്നു കേക്കുന്നത്. ഞാൻ പറഞ്ഞു വിജാനെ വേണ്ട, എനിക്ക് പറ്റില്ല. നീ ചെയ്തോ നീ ചെയ്തോ, ഞാൻ പറയില്ല, കുറ്റം പറയില്ല. ഒരു കുക്കിനെ ഞാൻ ഉണ്ടാക്കിയെടുത്തു, ഇനി ഒരു ബാർബറെ കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്താൽ. ജങ്ക് ഫുഡ് മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു ജന്തു. എന്ത് ജങ്ക് ഫുഡ് ആണെങ്കിലും അവന് ചോറ് 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 24 മണിക്കൂർ ചോറ് ചോറ് കൊടുത്താലും കഴിക്കുന്നൊരു ഹോസ്റ്റലിൽ പോകുമ്പോ എന്ത് ചെയ്യും? എന്താണ് രാവിലെ പൈസ ഏറ്റവും വീണ ഇവിടെ വരുമ്പോ ഓർഡർ ചെയ്യുന്നത് സ്റ്റേപ്പിൾ ഫുഡ്, ബട്ടൂറയും ചെന്ന മസാലയും പിന്നെ അവിടെ ഇതെന്താ ദഹി ബട്ടാട്ടപ്പുരി. ഇതുണ്ടാകുന്നില്ലേ ദഹി ബട്ടാട്ടപ്പുരി? മാംഗോ ലസ്സി ഒരു സ്ഥിരമായിട്ട് വന്ന ഇവിടെ കടക്കാർക്ക് ഞങ്ങളെ കണ്ടാ അറിയാം. ഇത് ആത്തു, ആത്തുവിൻ്റെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഉള്ളിൽ ബട്ടർ ചിക്കൻ ഇട്ടത്, ആത്തുവിൻ്റെ സ്റ്റേപ്പിൾ ഫുഡ് അല്ലേ. അവി മുഷ്രിഫ് പാർക്കിൽ പോയിട്ട് ഓടി തടി പറിക്കാൻ പോയി. ഞങ്ങൾ 10 കിലോമീറ്റർ ഓടും, 1 മൈൽ എ ഡേ ആണ്. അമ്മയും മോനും വായ നോക്കി ഷോപ്പിംഗ് നോക്കി. ഇതൊക്കെ
ഫ്ലവർ പോട്ട് ഫ്ലവേഴ്സ് വാങ്ങിച്ചോ എല്ലാം വാങ്ങിച്ചു ഇനി വേറെ വല്ലതും വേണം ഈ ഞാൻ എടുക്കണം വേണം അത് വേണം ഈ ബുക്ക് വേണം അവന് പിന്നെ ഈ പെട്ടി വേണ്ട ഈ സോഫ വേണ്ട ഈ സോഫയാണ് ഞാൻ വാങ്ങിക്കാൻ അത് കടയില് അമ്മയും അത് മാത്രമേ ഉള്ളൂ ഇതാണ് പുതിയ സോഫ സുഖം അങ്ങനെ നമുക്ക് ഇണങ്ങിക്കൊണ്ടിരിക്കുക അത് വാങ്ങിച്ചാ ഇത് വാങ്ങിച്ചാ ഗോതമ്പൊടി ഇട്ട് വെക്കാൻ വേറെ സാധനം കിട്ടിയില്ലല്ലോ പലതും കാണുമ്പോൾ വാങ്ങിക്കണല്ല ബുദ്ധിമുട്ട് ഇതൊക്കെ കൊണ്ട് വെക്കാൻ സ്ഥലമില്ലാത്ത വീടാ നല്ല കട്ടിംഗ് ബോർഡ് വെക്കുന്നത് നോക്കി ആ കട്ടിംഗ് ബോർഡ് നോക്കി സാധാരണ ബോർഡ് ആണെങ്കിൽ അത് നോക്കി രണ്ടിനും ഉപയോഗിക്കാം അതിന് ബോർഡ് ട്രേ ഫുള്ളൊന്നും കാണിച്ചില്ല വീണ ഫോട്ടോ എടുത്ത് കാണിച്ചാ അങ്ങനെ കൊതിപ്പിച്ച് അത് എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിലും കണ്ടിട്ട് വാങ്ങിച്ചല്ലേ വാങ്ങിച്ചാൽ വെക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അത് പോയി അപ്പൊ അതുകൊണ്ട് നമ്മള് കണ്ട് ഭംഗി ആസ്വദിച്ചു മിറർ കണ്ടിട്ട് കണ്ണു മഞ്ഞാളിച്ചേക്കണം വേണം അതെ മകളെ പൂവാ ഇവിടെ നിക്കണ ആരോഗ്യത്തിന് വളരെ നല്ലതല്ലേ എന്റെ എന്റെ പേഴ്സന്റെ ആരോഗ്യത്തിന് തീരെ നല്ലതല്ലേ പൂവാ അതൊന്നും നോക്കണ്ട നമുക്ക് വേറെ ആരൊക്കെ എന്താ നോക്ക് നല്ലതല്ല വളരെ മോശം ലെറ്റ്സ് ഗോ അമ്മ ഈ വീട്ടില് രണ്ട് ഷോപ്പ് ഹോളിക്സും രണ്ട് ഷോപ്പ് അല്ലാത്ത ഹോളിക്സും ഉണ്ട് പോവാ മക്കളെ അതൊക്കെ കണ്ട കണ്ണ് മഞ്ഞളിച്ച് അവിടെ നിൽക്ക് അതിന്റെ എന്താ ഭംഗി താഴത്തേണ് ഭംഗി സ്റ്റാറി ആയിരുന്നു വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കണ്ട ഓരോന്നിന്റെ പേര നോക്കി 299 പോന്ന നിന്നെ തന്നെ ഇവിടെ വെച്ചിട്ട് പോരാ മതി മതി പോയ എന്തിന് ആർട്ടിഫിഷ്യൽ എല്ലാ അളവിലും ഉണ്ട് മൊത്തത്തിൽ എടുത്ത് വന്നാല് ഹാപ്പി ആവോ മുഴുവൻ വാങ്ങിച്ചു വന്നാൽ ഹാപ്പി ആവോ ശരിക്കും ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരുമാതിരി എന്നെ ഇതൊരു സ്വർഗത്തിൽ കൊണ്ടുപോയ ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോ പക്ഷേ ഇതിൽ ഓരോ പൂവിനും 12 ദിർഹംസാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നടക്കുള്ള കാര്യമല്ല അപ്പം ഞാൻ ജാഞ്ചനോട് പറഞ്ഞു എൻ്റെ ബേർഡ് ഡേക്ക് എനിക്ക് വാങ്ങിച്ചത് അപ്പോൾ അവി പറയാം ബേർഡ് ഡേക്ക് അങ്ങനെ ഒന്നും ചോദിച്ച് വാങ്ങിക്കാൻ പാടില്ല എന്താ ചെയ്യുക എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല അവി ഓ ഒറിജിനൽ പൂക്കൾക്ക് ഇത്ര ഭംഗി ഉണ്ടാവും തോന്നുന്നില്ല നല്ല ഭംഗിയുണ്ട് അല്ലേ I totally want those in my room because they look amazing and thank you what is this happening is there a thing that gives the water yeah it comes back sen ingane tharku kudika verdade time just in paridhi ഡേയ്സോലോട്ട് വന്നു കേട്ടോ ചേട്ടൻ പറഞ്ഞു ഡേയ്സോല് കയറണ്ടോ ഡേയ്സോല് കയറണ്ട ഹോം സർവീസിൽ പോയതാണ് ഡേയ്സോല് കയറണ്ട പക്ഷേ അങ്ങനെയൊന്നുമില്ല ഇത് ഞാൻ എത്ര കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്നത്
എന്നിട്ട് ഇവൾക്ക് വരാണ്ട് എനിക്കിങ്ങനെ ശ്വാസം മുട്ടേറും. നന്ദുവേ, നമ്മുടെ കുറച്ച് ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന കടയാണ്. കാര്യമായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല, ഞാനിങ്ങനെ വെറുതെ ഇവിടെ ഇവിടുന്ന് കേട്ടോ. ഞാൻ അച്ചാറിന്റെ കുപ്പി വാങ്ങിക്കാറ് ഒരുപാട് പേരെടുത്ത് ചോദിക്കാറുണ്ട്. ആ ഷോപ്പ് ചെയ്യാനോട് സമ്മതിക്കില്ലാന്നേ, പിച്ചിനുള്ളി ഞാൻ ശരിയാക്കും. ഞാൻ വലുക്ക കടയിൽ കയറി കഴിഞ്ഞാൽ മതി 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 മതി, പിന്നെ അന്ന് കൊണ്ടുവരാൻ പാടില്ല. ഞാൻ ഇനി ടാക്സി വിളിച്ച് വരുള്ളൂ. എനിക്ക് ഞാനും ആത്തും മാത്രം അമ്മേനെ അമ്മയും അന്ന പിന്നെ കൊണ്ടുവരാൻ പാടില്ല. ഇത് കൊണ്ടുവരികയും ചെയ്യും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മള് വരുന്ന വാണ്ടിന് സംക്രാന്തിക്ക് അപ്പൊ കിടന്ന് തോളം. ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്യുന്ന ഒരാളല്ല, ആവശ്യത്തിന് മാത്രം സാധനം എടുക്കാറുള്ളൂ. നേരത്തെ നിങ്ങൾ ഹോം സെന്റർ കണ്ടപ്പോ കേറിയപ്പോ കണ്ടു, അതെന്തിനാണ് ഞാൻ അവന്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് വീട്ടിൽ പോണ വഴി ഒരു പാർക്ക് വഴി കറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങാൻ പറ്റില്ല, അത്രയും ചൂടാണ് പുറത്ത്. ഉള്ളിലിങ്ങനെ ഡ്രൈവിംഗ് കുഴപ്പമില്ല, ഡ്രൈവിന് അല്ലെങ്കിൽ പിന്നെ എന്തിനാ കുഴപ്പമുണ്ട്? മൃഗങ്ങളും കൂടെ വേണായിരുന്നു. മൃഗങ്ങളുണ്ടല്ലോ, നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന മൃഗങ്ങളുണ്ട്. കുറുക്കനും പട്ടിയൊക്കെ ഇവിടെ അഡ്വഞ്ചർ സ്ഥല അവഞ്ചറാന്നിട്ട് വേണമെങ്കിൽ ആ അഡ്വഞ്ചർ ഒക്കെ കളിക്കാം. ഒരു മനുഷ്യൻ ഉണ്ടാവുക. ഇപ്പൊ തണുപ്പ് കാലത്തൊക്കെ നല്ലതാ, ഈ ചൂട് സമയത്തൊന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. ആര്യവേപ്പ് ഉണ്ട് പിന്നെ ഇവിടെ നിറയെ ഉള്ള സംഭവമാണ് ആര്യവേപ്പ്. ഈ പാർക്കിന്റെ ഇത് കാരണം ഈ മരത്തിന്റെ കീഴിൽ ഒന്നും ചൂട് ഉണ്ടാവില്ല, ഇങ്ങനെ തണല തണുപ്പ് വരും. ഇതല്ലേ മറ്റേ കാമല വെള്ളമുള്ള മരം നമ്മുടെ മഷ്റൂം പണ്ട് ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് നന്ദു കളിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല? നമ്മള് മറ്റേ മറക്ക ഇതിന്റെ ഇറക്കി വെച്ചപ്പോട്ടി അമ്മക്ക് ഇന്ന് ചെടി വാങ്ങിയത്. ഏത് ചെടി? ഇൻഡോർ പ്ലാന്റ്. ഞാൻ പറഞ്ഞത് ക്രീക്ക് പാർക്ക്. ക്രീക്ക് പാർക്ക് എനിക്ക് ഇഷ്ടം. അടുത്ത ട്രിപ്പ് ക്രീക്ക് പാർക്കിൽ പോകും. അടുത്ത ദിവസം നേരത്തെ എന്റെ പോണോ? ഓവർ ബ്രിഡ്ജ്, സൈക്ലിങ്ങിനുള്ള ഓവർ ബ്രിഡ്ജ്. നമ്മൾ അടുക്കി പോണം ചെടി വാങ്ങിക്കാൻ. പതിനോടൊക്കെ ചെടി കാണുന്ന മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ദുബായ് മുനിസിപ്പാലിറ്റി നഴ്സറി. വണ്ടികൾ എടുക്കുന്നുണ്ട് അവിടെ. വണ്ടികളെ കാണുന്നുണ്ട്, കാണാൻ പറ്റും. റൈറ്റ് സൈഡില് പഴയ കാറുകൾ കൂട്ടിട്ടേക്കുന്നത് മുത്തേതൊക്കെ കാറുകളാ. എവിടെ റൗണ്ട് ബോട്ടില് പച്ചപ്പോട്ട് ഒന്ന് പറയൂ. ഇതിനിടയ്ക്ക് വന്നപ്പോ വേറെ ലോകത്തേക്ക് വരുന്ന പോലെ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യം വരുമ്പോ ഉണ്ടായിരുന്നു. ഒരുപാട് കടകളുണ്ട് ഇതിന്റെ ഉള്ളില്. അങ്ങനെ ഓരോരോ കടകളില് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, എന്നാലും ചിലതില് ഇച്ചിരി ചീപ്പായിരിക്കും, ചിലതില് കുറച്ചും കൂടി വെറൈറ്റി ചെടികളുണ്ടാവും. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ ചെടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ പരിപാടിയില്ല. ഏത് കൂടെ വണ്ടി ഓടിക്കുന്നത്? കുഴി കൂടെ വണ്ടി ഓടിച്ചിട്ട് പറയണ എന്നോട് അനക്കാണ്ടിരിക്കടി. ചൊറിയുമ്പോഴൊന്നും വെറുതെ അല്ല പേരൊന്നും. അച്ഛൻ ചൊറിയുമ്പോഴും രണ്ടെണ്ണത്തിന് ഒരേ സ്വഭാവം. ചൊറിയാത്ത ഒരു മോനുള്ളൂ എനിക്ക്.
നിനക്കേ വേറെ വല്ല ഭാര്യമാരെ കിട്ടണായിരുന്നു, അപ്പോഴാണ് നിനക്ക് എന്റെ വില മനസ്സിലാവുള്ളത്. അതല്ലേ, അപ്പഴും വില മനസ്സിലായിട്ടില്ലേ. എല്ലാത്തിനും മെരിക്ക് മെരിക്ക് നമ്മുടെ രൂപത്തിലാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ നിന്നെ വിളിച്ചത്. ഇത്രയും മെരിഞ്ഞി മെരിഞ്ഞത് മെരിഞ്ഞ എന്താ പറയാ, മയപ്പെട്ട് തന്നിട്ട് വീണ്ടും മെരുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ. ഇതാണ് ഗാർഡൻ സെന്റർ, ഇതാണ് ബ്ലാക്ക് ടുലിപ്പ് ഫ്ലവേഴ്സ്. ഉള്ളിൽ ചെന്ന് നോക്കിയാൽ അറിയാം എന്താണ് ഉള്ളതെന്ന് കുട്ടികളെ. അതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. രണ്ട് ഒരു ചെറിയ മണി പ്ലാന്റും ഒരു വേറെ ഒരു ചെറിയ ചെടിയും കൂടെ വാങ്ങിച്ചു ഞങ്ങൾ പോകുന്നു. ഇവിടുത്തെ ഒരുത്തൻ കരച്ചിലായി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട്, അപ്പൊ പിന്നെ കാര്യമായിട്ട് നോക്കൽ നടന്നില്ല. കരച്ചിലൊക്കെ മാറിയിടണം, നിന്റെ മടിയിൽ അമ്മേന്റെ മടിയിൽ അങ്ങനെ കിടന്നു കരച്ചിൽ മാറി. അവന്റെ അവനൊരു കടയിൽ പോയിട്ട് മര്യാദക്ക് ചെടി സെലക്ട് ചെയ്യുമ്പോൾ എന്നെ സമ്മതിച്ചില്ല. എത്തി നമ്മുടെ സ്ഥലം അത് മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് സാൻഡ് ഉണ്ട് അമ്മയെ കാലില് ഞങ്ങളെ സിലിക്കണോ വയസ്സിന്റെ ഭംഗി വേറെ അവിടെ ഇല്ല മോനെ. എന്റെ ഉള്ളിൽ കയറിയപ്പോ എന്തൊരു സന്തോഷം, മറ്റേത് പോയപ്പോ കൊറേ കാട്ടുമരങ്ങളായിരുന്നു. ഭയങ്കര കോമഡിയാണ് വീഡിയോ. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട് നോക്ക് കവറുകളുടെ അഞ്ച് കളി. ഇന്നത് പ്ലാവില കറി വെക്കാൻ വെച്ച രാവിലെ മൾട്ടി കളർ പാവാടി കിട്ടിട്ട് തുള്ളി കളിച്ച ഒരാൾ നിൽക്കുന്നു. വരും, എനിക്ക് ഫാഷനബിൾ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ജീവിതം ഇങ്ങനെ എന്തായാലും ശവപ്പെട്ടിയുടെ അടുത്ത് കിടക്കണ. എന്നാ പിന്നെ ആഘോഷിച്ച് ജീവിക്കാന്ന്. ശരി ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാം. നടന്നെത്തി രാവിലെ തന്നെ പുതപ്പൊക്കെ കൊണ്ട് ബാത്റൂമിൽ അല്ല ബെഡ്റൂമിൽ പോണ്ടല്ലോ. ഈ വീട്ടില് എന്തിനു ഇത്ര എസി ഇട്ടിട്ട് പുതപ്പും പൊതിച്ച് നടക്കുന്നു, മര്യാദക്ക് ജീവിച്ചൂടെ. സമ്മർ ആവുമ്പോ എന്താ എ സി കുറച്ചിട്ടിട്ട് ആവശ്യത്തിന് എ സി ഇട്ടാ പോലെ. ഇത് ഓരോരുത്തര് എ സി ഇട്ടിട്ട് പുതപ്പും പൊതിച്ച് എനിക്ക് ഇങ്ങനെ വേർത്ത് കുളിച്ച് കിടന്നുറങ്ങാൻ ഞാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് കുറച്ചേരം പുറത്തേരുന്ന വെയിലുള്ളായിരുന്നു, ഞാൻ പുറത്തായിരുന്നു കുറച്ചേരം. ഇനിയും കുറച്ചേരം കൂടി ഇരുന്ന് വെയിലുള്ള അപ്പൊ ഈ വെയിൽ കൊണ്ട് ഞാൻ കരിഞ്ഞു. നല്ലതല്ലേ കരിയണത്. എനിക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്രഷ് വെജിറ്റബിൾസ് ആണ്, അത് ഇവിടെ കിട്ടില്ലല്ലോ, ഒന്നുമില്ലല്ലോ. പൊറോട്ട മുട്ട അത് വേണ്ട, അത് തിന്നാല് രണ്ടു ദിവസം പിന്നെ ഭക്ഷണം കഴിയുണ്ട്, അത്രക്ക് ഹെവിയാണ്. ഇന്ന് ബിരിയാണി ആത്തു ആത്തു അമ്മ ഇസ് ഗോയിങ് ടു മേക്ക് ബിരിയാണി. അതന്നെ രാവിലെ എനിക്ക് ഒന്നും അടിച്ചില്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് അത് മാറ്റിയിട്ടേ അടിച്ചിട്ട് കാര്യമുള്ളൂ. അടുത്തല്ല സോഫ മാറ്ററായെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കേടുകളല്ലേ ഉള്ളൂ, ദൂരം നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ഈ മടക്കലും നിർത്തലൊക്കെ ഉള്ള സോഫയുടെ അത് തന്നെ ഏത് നേരവും നിർത്തി പിടിച്ചിരിക്കല്ലേ. ഇപ്പൊ ഇനി വാങ്ങിക്കുമ്പോൾ മടക്കലും നിർത്തലും ഒന്നും ഇല്ലാത്ത സോഫ വാങ്ങിക്കല്ലേ. ഇത് ചിക്കൻ ഫുൾ ചിക്കൻ ഇന്നത്തെ ഹൈദരാബാദി ബിരിയാണി സ്പെഷ്യൽ. ഇന്ന് എന്തൊക്കെ പരിപാടിയാണ് പറഞ്ഞത്, ആലു പൊറോട്ട ഉണ്ടാക്കണം. ആലു പൊറോട്ട ഉണ്ടാക്കുന്നത് ആലു പൊറോട്ട പരത്തി കഴിഞ്ഞു ഇഷ്ടം. നല്ല പാവാടയാണ് കേട്ടോ, മൾട്ടി കളർ പാവാട. അതെ നല്ല നല്ല കളറാന്ന് പറയാം. ഇത് വളർത്താനൊന്നും അത്രയ്ക്കൊന്നും ഇല്ല.
കുഞ്ഞു പിള്ളേർക്ക്. നമ്മുടെ മനസ്സിലൊരു കുട്ടി ഉണ്ടെന്നല്ല പറയണേ. നീയ ഞാൻ എന്റെ പേര് മുതുക്കളവിയാണ് പാവറിട്ടിരിക്കണെന്നൊക്കെ പറയുന്നത്. ഇറ്റലിയിലൊക്കെ പോകുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടുത്തെ 95 വയസ്സ അമ്മമാരും നല്ല ജീവിതം, പാവാടി കിട്ട് നല്ല മുത്തുമണി മാലയ്ക്ക് ടൈക്കിൾ ഓടിക്കും, ബസ്സിൽ കയറും. അപ്പൊ ആരാണ് മഞ്ജു വാര്യർ പറഞ്ഞ പോലെ, മഞ്ജു വാര്യർ പറഞ്ഞ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ വയസ്സ് ജസ്റ്റ് നമ്പർ. അത് മഞ്ജു വാര്യല്ല, എന്നാലും വിദ്യാഭ്യാസം പറഞ്ഞു. ടീച്ചർമാരും അവരൊക്കെ പറയണ്ട, ഇത് ഞങ്ങളുടെ അനുഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ അനുഭവം അല്ലേ, എൻ്റെ അനുഭവമല്ലല്ലോ. അത് എൻ്റെ അനുഭവമായി എനിക്ക് സ്വന്തമാകുമ്പോൾ ഞാനത് സ്വീകരിക്കും. അത് ഞാനത് സ്വീകരിക്കുമ്പോൾ അത് വലിയൊരു ഡെപ്തിലാണ് ഞാൻ അത് സ്വീകരിക്കുന്നത്. അതിപ്പോ ചിലരിപ്പോ നിന്റെ കേസിൽ തെറ്റി, എന്റെ കേസിൽ തെറ്റിയില്ല. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ്. അല്ല നമ്മള് പ്രേമിച്ചിട്ടില്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. അയ്യോടാ, അല്ല എന്റെ കേസിലും അഭിനയായിരുന്നു പറയാറുള്ളത്. അന്ന് സെപ്റ്റംബർ 9 കാണാൻ വന്ന ഒരു മാസം നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആള് തിരിച്ച് സൗദിയിലേക്ക് പോകുന്നത്. അപ്പൊ പ്ലെയിൻ കയറാൻ പോണ നേരത്തെ ഞാൻ വിളിച്ചപ്പോ ഇങ്ങനെ സൗണ്ട് ഒന്നും ഇല്ല, ഗദ്ഗദ എന്തായിരുന്നു വന്നിട്ട് പറയണത്. എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ അല്ല ഞാൻ ഏത് വയസ്സിലാ നിന്നെ 29 വയസ്സ് എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഓൾമോസ്റ്റ് തഴമ്പിച്ച ഒരു മനസ്സാണ്. ഇല്ലാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഈ ഗദ്ഗദും അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോ ആക്ച്വലി ഒരു 29 വയസ്സ് തന്നെ സന്തോഷാണ്. സ്റ്റിൽ ഇതുപോലെ പ്രിസ്റ്റീൻ ആയിട്ടുള്ള വളരെ നിർമ്മലമായ വികാരങ്ങളും വേദനകളും ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളത്, ഒരു മനുഷ്യനാവാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. അപ്പൊ ഗദ്ഗദം വിഷമം ഇല്ല, സന്തോഷമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു കോംപ്ലിക്കേറ്റഡ് തന്നെ. സി 17 വയസ്സിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഇതൊക്കെ സംഭവിക്കുമ്പോ ഭയങ്കര വേദനയാണ്. നെഞ്ഞൊക്കെ ഇങ്ങനെ നുറുങ്ങി പൊട്ടണ പോലെയൊക്കെ തോന്നും. പിന്നെ അത് ശീലാവും. ഇത് ഒരെണ്ണം കഴിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ അത്രയും സ്ട്രോങ് ആയി. അറ്റ്ലീസ്റ്റ് ആ സിനിമക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സത്യം ഈ വീഡിയോസ് ഒക്കെ എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷെ ഇപ്പൊ അതിന്റെ വീഡിയോസ് തന്നെ വന്നിട്ടു. ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്ന് പറയുമ്പോ, ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ഇട്ട് കഴിഞ്ഞാൽ അവർ ഫീഡിൽ വരും. അത് പക്ഷേ ആ ഫീഡിൽ വന്നിട്ട് നമ്മൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വരാണ്ടാവും. ഞാൻ ആ പാടെ കാണുന്ന ഒരു സീരിയൽ അലിയൻ അലിയൻ വേഴ്സസ് അലിയൻ ആയിരുന്നു. ഉപ്പുമുളകിനൊക്കെ വിട്ടുട്ടാ. അപ്പൊ ഇപ്പൊ ഞാനത് എനിക്ക് ഞാനതൊന്നും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ ഫീഡിൽ വന്ന് കൊടുക്കും അത് വന്നു കഴിഞ്ഞാല്. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് കാണുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോസ് ഇടുന്നത് ഞായർ ചൊവ്വ വ്യാഴാണ് കേട്ടോ. കുക്കിംഗ് വീഡിയോസ് ഇടുന്നത് പറിച്ചിട്ട് മാത്രമേ ഞാൻ ഇടുന്നുണ്ട്. അയ്യോ ഞാൻ ഇപ്പൊ സ്ഥിരമായിട്ട് 3 ദിവസം ഇടുന്നത്, ടെൻഷൻ ഫ്രീ ആണ്. വെളുത്തുള്ളി തൊലി കളയുന്നു. വെളുത്തുള്ളി എന്തിനാ ഈ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിട്ട് തൊലി കളയുന്നു? വെറുതെ തൊലി കളഞ്ഞാ പറ്റേ? പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു സൂത്രം ഉണ്ട് അല്ലേ? ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിട്ട് തൊലി കളയുന്നു. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നമ്മളിവിടെ കഴിച്ചുള്ള ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ വീഡിയോ തവണ എന്റെ തോലും നമ്മള് കൊറേ കഴിച്ചിട്ടുള്ളതല്ലേ എത്ര സ്ഥലത്ത് നിന്ന്. എരിവ് ബ്ലെൻഡ് ആയിണ്ടാവില്ല അല്ലേ? അത് ഓരോ ടേസ്റ്റിന്റെ വ്യത്യാസം. അതിപ്പോ നിനക്ക് യോജിക്കണം, എന്നാലേ നീ ഇടുള്ളൂ.
വീണാസ് കറി വേൾഡ് എന്ന് പറഞ്ഞാൽ ഒത്തന്റിക്കായ റെസിപ്പീസ് അന്വേഷിച്ച് വരുന്നവർക്കുള്ള റെസിപ്പി വേൾഡ് അല്ല ഇത്. ഒത്തന്റിക്കായ റെസിപ്പീസ് എടുത്ത് അവയെ ഓൾമോസ്റ്റ് വീണയുടെ പരുവത്തിലാക്കിയതിന് ശേഷം ഒരുപാട് ചാനൽസ് ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതിന് ഞാൻ ചുമ്മാ ഒരു റെസിപ്പി എടുത്ത് കണ്ട് വെറുതെ ആ ഒരു ബിരിയാണി എടുത്തിട്ടുണ്ടാക്കിട്ട് കാര്യമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പൊ എന്റെ പ്രസന്റേഷനിൽ അത് ബാധിക്കും. നവീകരിച്ച ബിരിയാണി ഇപ്പൊ ചെയ്യുന്നത് ഒരു മാറ്റം വരുത്താണ്ട് പാചകം ചെയ്യും ഞാൻ. ഓക്കെ ദൈവമേ, അപ്പൊ ബിരിയാണി വീക്ക് തുടങ്ങിയ നീ ഈ വീക്ക് മുഴുവൻ ഇതാണോ വീണ എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിയത്? മനുഷ്യന് തിന്ന് തിന്ന് മടുക്കും, പട്ടിണി ഇടുന്ന് മടുക്കും. ഞാൻ പോളിനൊരു വാണിയും കൊടുക്കട്ടെ. പോൾ ബിരിയാണി ഓ അവിടെ മാസ്ക് അവി എന്നും ഇങ്ങനെ വന്നാൽ മതി. നല്ല രസമുണ്ട്. നേരെ നോക്കി, നേരെ നോക്കി. ശരിക്കും പല്ലിന്റെ ഒരു ക്ലോസപ്പ് എടുത്തിട്ട് തിന്ന് പരീക്ഷണങ്ങളുടെ ദിവസം അല്ലേ? ഓൾമോസ്റ്റ് അവീനെ കയറ്റി വെച്ച് അടയ്ക്കാൻ പറ്റി വലിയ പറ്റിയ വലിയ ഫ്രിഡ്ജാണ്. എങ്ങനെയാ നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കുന്നു? പുതിന മണം ഒരു സക്സസ് ആവണെങ്കിൽ ഒരു വലിയ സക്സസ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊരിച്ച സവാള. ഇപ്പൊ പരിപാടി കഴിഞ്ഞ ഫ്രിഡ്ജിൽ വെക്കുക, ഞാൻ റെഡിയാവാ. അതല്ലേ, അപ്പൊ അത് കാരണം ഞാൻ പിന്നെ എന്റെ കെട്ടുവിനെ വഴക്ക് പറയുന്ന ഓർപ്പ് പേടിച്ചിട്ട് ഞാൻ വാങ്ങിച്ചില്ല, സാക്രിഫൈസ് ചെയ്തു. ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞത് ഇങ്ങനെ പതുക്കെ 1-7 വരെ 1-2-3-4-5-6-7 വീണ്ടും അവിടെ ഇരുന്നിട്ടേ താളബോധം ഇല്ലാത്ത ഒരുത്തൻ കൈകൊണ്ടുണ്ടാവും. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മനെ പറയുന്നു.